പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഡ്രോ ലേൺ ആൻഡ് ഗ്രോയുടെ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലയാളം അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളാണ് പഠിക്കുവാൻ പോകുന്നത് സ്വരാക്ഷരങ്ങളിൽ മൂന്നാമത്തെ അക്ഷരമായ ഇ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് പഠിക്കാം ഇ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ഇങ്ങനെ ഒരു കുനിപ്പിട്ട് രണ്ട് വളവുകൾ വരച്ച് ഒരു വാലുമിട്ടാണ് ഈ എഴുതുന്നത് ി ഈ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ചില വാക്കുകൾ പഠിക്കാം ഇല ഇമ ഇഞ്ചി ഇല ആദ്യം നമുക്ക് ഒരു ഇല വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മരങ്ങളിൽ ധാരാളം ഇലകൾ ഉണ്ടാവാറുണ്ട് മിക്ക ഇലകൾക്കും പച്ച നിറമാണ് ഇലകളാണ് സൂര്യപ്രകാശം ഉപയോഗിച്ച് ചെടികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നത് ചെടികളുടെ അടുക്കളയാണ് ഇലകൾ ഇ ല ഇങ്ങനെയാണ് ഇല എന്ന് എഴുതുന്നത് ഇംഗ്ലീഷിൽ ഇലകൾക്ക് ലീഫ് എന്നാണ് പറയുന്നത് ഇനി നമ്മൾക്ക് ഈ ഉപയോഗിച്ചുള്ള മറ്റൊരു മറ്റൊരു വാക്കായ ഇമ എന്താണെന്ന് നോക്കാം ഇമ എന്നാൽ കൺപീലി എന്നാണ് അർത്ഥം ഐ ലാഷസ് കണ്ടില്ലേ നിറയെ കൺപീലികളുള്ള നല്ല സുന്ദരമായ കണ്ണുകൾ ഈ മ ഈ മ ഐ ലാഷസ് ഇനി നമ്മൾക്ക് ഈ ഉപയോഗിച്ചുള്ള മറ്റൊരു വാക്കായ ഇഞ്ചി എന്താണെന്ന് നോക്കാം ഇഞ്ചി ഒരു പച്ചക്കറിയാണ് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇഞ്ചി ഇഞ്ചി ഒരു റൂട്ട് വെജിറ്റബിളാണ് ജിഞ്ചർ റൂട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇഞ്ചിക്ക് ചെറിയ ചെറിയ നോഡ്സ് ഉണ്ടാവാറുണ്ട് അതായത് ചെറിയ മുളകൾ അതിൽ നിന്ന് കൂടുതൽ ഇഞ്ചി ഉണ്ടായി വരും നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടി ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം കുഴിച്ചിട്ടാൽ മതി അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഇഞ്ചി ഉണ്ടായി വരും ഇഞ്ചി മണ്ണിനടിയിലാണ് ഇഞ്ചി വളരുന്നത് അതിൽ നിന്നും ഒരു ചെടിയും വളരും നമ്മൾ ഈ മണ്ണിനടിയിലുള്ള വേര് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇനി ഇഞ്ചി എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം ഈ അത് കഴിഞ്ഞ് ഇഞ്ച അത് ഞായും ജായും കൂടെ ചേർത്ത് ഇഞ്ചി ഇതാണ് ഇഞ്ചി ജിഞ്ചർ റൂട്ട് ഇഞ്ചി ഇനി നമ്മൾക്ക് ഈ ഉപയോഗിച്ചുള്ള മറ്റൊരു വാക്കായ ഇല്ല എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം ഈ ഇതില്ല ഇത് ഇല്ല ഇല്ല എന്നാൽ നോ എന്നാണ് അർത്ഥം ഇപ്പം നമ്മൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരമാവാം പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ഡു യു ഹാവ് നോ ആ മീനിങ്ങാണ് ഇല്ലായിക്കോൾ ബായി കൂട്ടുകാരി